മന്ത്രിയെ வாசி பிடிக்காத மூடு நான் போட்டு தரேன் அங்க அண்ணா தள்ளிட்டு நீ ஓடுறாடே நின்றாங்க எந்த தண்ணீர் வாடிங்க கையெடுக்கிற எந்த போடா போடா அல்ல வராது ஞானம் வேர்த்து போய் அயல சமயத்து ஏதடி அயல நினைக்க மனசிலே இவடத்த புதிய போஸ்ட்மேனா ഉണ്ണികൃഷ്ണൻ പേര് അത് ശരി സിനിമയിലൊക്കെ കാണുന്ന നായകനെ പോലെ ഉണ്ട് അല്ലേ പാവം ആ കൊച്ചു പേടിച്ചു പോയി അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ ആ പാണ്ഡി കാളിമുത്തു അവൻ ഇത്തിരി കാശുള്ളതിന്റെ അഹംഭാവ പിന്നെ ഞാൻ ഇടപെടായിരുന്നു പാർട്ടിയുടെ അതിരിക്കട്ടെ ഏതാ കുട്ടി കൊല്ലത്തിയാ കൊല്ലം നാരായണന്റെ മോള് ഇവര് അടുത്താ ഓ അത് ശരി അപ്പൊ അവക്ക് മറ്റാരുമില്ലേ ഏതോ ഒരു മുറച്ചെടുക്കൻ മുരുകണെന്നൊക്കെ പറയുന്നു ആ തണ്ടപ്പൊരി അവനെയും കാത്തിരിക്ക എവിടെ നമുക്കൊന്നും ഒരു പ്രയോജനം ഇടുന്നേ വാ അപ്പനെല്ലാം അറിഞ്ഞു മോളെ ഏതായാലും അവന്റെ കരണക്കുറ്റിക്കിട്ട് കൊടുത്തു നന്നായി എന്റെ മുരുകനൊന്ന് വന്നോട്ടെ അതുവരെ ക്ഷമിക്കുക ഞാൻ കാളിമുത്തുമല്ല ഏത് മുത്തു വന്നാലും ശരി കണക്കൊപ്പ തീർക്കും ഞാൻ അതുവരെ മോളൊന്ന് കണ്ടു അറിഞ്ഞ് നിന്നേക്കണം അപ്പൻ
അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയ വെള്ളം ചേർക്കില്ല എന്നർത്ഥം. മുരുകന്റെ എഴുത്താ? ദൈവമേ, ഒന്ന് വായിച്ചു നോക്ക് മോളെ, ഒന്ന് വായിക്കേ. അയ്യോ, മുരുകന്റെയാ? ദൈവമേ, എന്നാ ഞാൻ പോട്ടെ. അയ്യോ, അങ്ങനെ പോയാ പറ്റില്ല. ആദ്യമായിട്ട് മുരുകന്റെ കത്ത് കൊണ്ടുവന്ന ആളല്ലേ. ഒരു ഒരു ചായ കുടിച്ചിട്ട് പോവാ മോളെ. ചായ ഉണ്ടാക്കി പോയി അല്ലേ. ആ, നിങ്ങൾ സത്യത്തിൽ പോസ്റ്റ് മാൻ അല്ല, എന്റെ പോസ്റ്റ് മോനാ. അയ്യോ, ഇന്ന് വന്നേ. നാണപ്പേട്ടനോ? ആ വാ, നല്ല പാലുള്ളതിനാണല്ലോ. എന്നാലും എന്നെ വിളിച്ചു, അത് വേണ്ടായിരുന്നു. തന്നോണ്ടിരുന്ന പാല് നിർത്തിക്കളഞ്ഞിരുന്ന. അത് പിന്നെ എങ്ങനെയാ? പാല് കൊണ്ടുവരുന്ന പെണ്ണിന്റെ പുറത്ത് കയറിക്കിടന്ന പിന്നെ പെണ്ണ് വരും. അയ്യോ, അത് കയ്യാമത്തം പറ്റിയതാ, ഒരു കൊല കാരണം. എന്താ അബദ്ധമായാലും പെണ്ണ് ഇനി കടയിലോട്ടില്ല. എന്നാ പിന്നെ പാല് നിങ്ങൾ തന്നാ മതി. അങ്ങനെ നിർബന്ധമാണെങ്കിൽ പെണ്ണിന്റെ അപ്പന്റെ അടുത്ത് കൊടുത്തു വിടാം. അത് വേണ്ട, ഒന്ന് മോള് കൊണ്ടുവരണം, അല്ലെ അമ്മ കൊണ്ടുവരണം. അപ്പം പാല് കൊണ്ടുവരണ്ട.